സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഞാൻ കഥ എഴുതിയതായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ഞാൻ അക്കാലത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ എന്നെക്കാട്ടിൽ മുതിർന്ന ഒരു ചേട്ടൻ കസിൻ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ നീ എഴുതിയ കഥ വായിച്ചതായിട്ട് എൻ്റെ അമ്മ പറഞ്ഞു അതെനിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു ഓർമ്മ അപ്പോൾ അന്ന് എഴുതിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ എൻ്റെ ഓർമ്മയിൽ ശരിക്കും എനിക്ക് നേരിട്ട് ഞാൻ കഥ എഴുതിയായിട്ടൊരു ഓർമ്മ വരുന്നത് എട്ടേ ഒമ്പത് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പോൾ സ്കൂളിലെ ഈ കഥാരചന കവിതാരചന ഉപന്യാസരചന എന്നൊക്കെയുള്ള മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വിഷം എന്ന് പറയുന്ന ഒരു നോവൽ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമാശയായിട്ട് തോന്നും ഒരു നോട്ട് ബുക്കിൽ നൂറ്റി ഇരുപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് ബുക്കിൽ കള്ള് കുടിച്ചിട്ട് ഒരു കുടുംബം തകരുന്നതിനെ പറ്റി എഴുതുന്ന ഒരു ഒരു നോവലാണ് അത് എനിക്ക് ആ പുസ്തകമൊന്നും ഒക്കെ ഇല്ല അതെന്തായിരുന്നു അതിനകത്തുണ്ടായിരുന്നു അറിയത്തില്ല ഇങ്ങനൊരു വിഷം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതാനായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് പിന്നീട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് ഈ കൂട്ടത്തിലെ ഈ വിഷയം നാടകവുമായി നാടകമായിട്ട് ഞാനത് എഴുതി അത് സ്കൂളിലെ യൂ കലോത്സവത്തിന് അവതരിപ്പിച്ചു അപ്പോൾ ഈ കലോത്സവത്തിന് അവതരിപ്പിച്ചപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ പരസ്യം പോലെ സ്കൂളിലെ ജനലിൽ തടി ജനലിൽ ഇതെഴുതി വെച്ചു വിഷം നാടകം സംവിധാനം രവിവർമ്മ വെൺമണി എന്നൊക്കെ പറഞ്ഞ് അന്നതിനെ എന്നെ അവിടുത്തെ തങ്കച്ചൻ സാറ് അടിച്ചു അപ്പോൾ ഈ അടിയാണ് മറ്റൊരു ഓർമ്മ എഴുത്ത് അന്നുണ്ടായിരുന്നു എന്നുള്ളതിന് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ചെറുകഥാരചനയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയും വിദ്യാഭ്യാസയിലെ പ്രതിനിധിച്ച് കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത്രയൊക്കെയാണ് സ്കൂൾ കാലത്തെ എഴുത്തിനെ പറ്റിയുള്ള ചില ഓർമ്മകൾ കുഞ്ഞിലെ മുതൽ വായിക്കുമായിരുന്നു കാരണം എൻ്റെ ചേട്ടൻ എന്നെ അവിടെ വെൺമണിയിലെ പഞ്ചായത്ത് ലൈബ്രറിയിൽ കൊച്ചിൽ എനിക്ക് ഓർമ്മയായ കാലം മുതലെ എൻ്റെ പിടിച്ച് അവിടെ കൊണ്ടുപോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അവിടുന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ട് അതുപോലെ പത്താം ക്ലാസ്സും ഒക്കെ ആയപ്പോൾ ഡിറ്റക്റ്റീവ് നോവലുകൾ അവിടെ നിന്നാണ് എടുത്ത് വായിച്ചത് കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രീ ഒക്കെ ആയപ്പോൾ അവിടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലൈബ്രേറിയൻ വന്നു അദ്ദേഹമാണ് ശരിക്കും വായനയെ വഴിതിരിച്ചുവിട്ടത് എന്നെനിക്ക് തോന്നുന്നു കുറച്ച് ഗൗരവമുള്ള വായന അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ മലയാളം പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു എന്താ അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നതും അങ്ങനെ വായന ഒന്ന് ശരിയായിട്ട് ഒരു ദിശയിലേക്ക് നയിച്ചത് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് വായനയുടെ ഒരു സംസ്കാരം ചെറുപ്പം മുതൽ സ്കൂൾ കാലം മുതൽ ഉള്ളതുകൊണ്ട് ചരിത്ര ആഖ്യായികളും നേരിട്ട് ചരിത്രം പറയുന്ന പുസ്തകങ്ങളും ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു അത് പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഇതെനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട് കാരണം പഴയ സംഭവങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അന്വേഷിക്കുന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പരമ്പര പുന്നപ്രവേലർ സമരത്തിൻ്റെ അമ്പതാം വാർഷികത്തിൽ ഞാൻ എഴുതുകയുണ്ടായി അത് മലയാള മനോരമ പത്രത്തിലെ കനൽമൂടിയ ചരിത്രം എന്ന് പറഞ്ഞു വന്നു അത് പിന്നെ പുനഃപ്രവേലർ അപ്രിയ സത്യങ്ങൾ എന്ന പേരിൽ പുസ്തകവുമായി അപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയും ചരിത്രം എഴുതുകയും ചെയ്ത ഒരു പശ്ചാത്തലം എനിക്ക് മുമ്പേ ഉണ്ട് സാഹിത്യ രചന പത്രപ്രവർത്തന രംഗത്തേക്ക് ഞാൻ സജീവമായി വന്ന ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാഹിത്യ രചനയിലുള്ള ചില ശ്രമങ്ങൾ എങ്ങനെയോ അവസാനിച്ചു എന്ന് പറയാം നിന്നുപോയി ഒരു ബ്രേക്ക് ഉണ്ടായി അതിനുശേഷം ഈ പത്രപ്രവർത്തന രംഗമൊക്കെ സജീവമായി ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് സാഹിത്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തഞ്ച് കാലത്താണ് അപ്പോൾ നമ്മളുടെ വായനയിൽ ചരിത്ര വായിക്കാനും എഴുതാനുള്ള ഒരു താല്പര്യമുണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാളത്തെ ചരിത്രമാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ട് എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തിലാണ് ജീവിക്കുന്നത് ഒരു പത്രപ്രവർത്തകൻ ജീവിക്കുന്നത് ചരിത്രത്തിലാണ് ചരിത്രത്തിലൂടെയാണ് അയാളുടെ സഞ്ചാരം അപ്പോൾ ചരിത്രപരമായ എല്ലാ സംഭവങ്ങളും അയാളെ പ്രചോദിപ്പിക്കും അതിലുപരിയായിട്ട് നാട്ടിൽ നടക്കുന്ന വർത്തമാനകാല സംഭവങ്ങളും അയാളെ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും മുടിപ്പേച്ചെഴുതാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് അതുപോലൊരു സംഭവമാണ് ശബരിമലയിലെ പ്രവേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായി നവോത്ഥാനം ചർച്ച ചെയ്യുമ്പോഴുണ്ടായി ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനവും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യവും ഒക്കെയായിട്ടാണ് ഇത് നടന്നത് അപ്പോൾ ഈ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ട ചരിത്രം നവോത്ഥാന ചരിത്രം സത്യത്തിൽ നിന്ന് വളരെയേറെ അകലെയാണല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അത് എന്നെ പോലെ തന്നെ യഥാർത്ഥ ചരിത്രത്തെ സത്യമായ ചരിത്രത്തെ അന്വേഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർക്കും ആ തോന്നലുണ്ടായിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ തോന്നൽ ഞാനൊരു എഴുത്തുകാരനും പത്രപ്രവർത്തകനും കൂടി ആയതുകൊണ്ട് വെറുതെ നമ്മളിത് കേട്ട് മറന്ന് കളയേണ്ടതല്ല ഈ കള്ളം പറയുന്നത് അല്ലെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കുന്നത് അല്ലെങ്കിൽ വ്യാജ ചരിത്രം നിർമ്മിക്കുന്നത് അതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പ് വേണം എന്നൊരു തോന്നൽ വന്നു അങ്ങനെയാണ് ഈ മുടിപ്പേച്ചെഴുതാനുള്ള പശ്ചാത്തലം യഥാർത്ഥത്തിൽ മുടിപ്പേച്ചെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ രൂപത്തിൽ ഈ രൂപത്തിലൊരു പുസ്തകം എന്നൊന്നും മനസ്സിലില്ലായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പഠിക്കുക അത് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യുക അങ്ങനെയായിരുന്നു ഉദ്ദേശം അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് വർഷത്തെ ചരിത്രം പഠിച്ചത് ഏതാണ്ട് അറുപത് എഴുപത് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അത്രയും പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയ ഭയങ്കരാമുടി എന്ന നോവലിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ നോവലിനെ അവതരിപ്പിക്കാം എന്ന് അങ്ങനെയാണ് മുടിപ്പേച്ചെഴുതുന്നതും രണ്ടായിരത്തി നേരത്തെ ചെയ്ത ഭയങ്കരമുടിയുടെ കഥാപാത്രങ്ങൾ ഈ നോവലിലും കടന്നു വരുന്നുണ്ട് അവരുടെ ഒരു തുടർ സഞ്ചാരമാണ് അവർക്കൊപ്പം ഞാനും ഒരു നിശബ്ദനായ കഥാപാത്രമായിട്ട് ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ചരിത്രത്തിൻ്റെ വളച്ചൊടിക്കലിനെതിരെ എഴുതുന്ന നോവലായതുകൊണ്ട് ഇതിനകത്ത് ചരിത്രം കൂടുതലായിട്ട് അളവ് കൂടുതലായിട്ട് കടന്നു വന്നു എന്നുള്ളതേ ഉള്ളൂ അതിനകത്തൊരു വർത്തമാനകാല കഥയുണ്ട് ഒപ്പം വർത്തമാനകാല രാഷ്ട്രീയമുണ്ട് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹിക ജീവിതമുണ്ട് കൂട്ടത്തിൽ ചരിത്രവുമുണ്ട് എന്ന് മാത്രം നമ്മുടെ കേരളത്തിലെ ആളുകൾ വളരെയേറെ ബോധവാന്മാരാണ് നമ്മുടെ നാടിനെ പറ്റി നമ്മുടെ രാജ്യത്തെപ്പറ്റി ലോകത്തെപ്പറ്റി ലോകത്തും ഈവൻ ലോകത്തിനപ്പുറം പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന വിവിധ സംഭവങ്ങളെ പറ്റിയൊക്കെ വളരെ ജാഗരൂകരാണ് ഏതു വിഷയം അവരുടെ മനസ്സിൽ കടന്നു വന്നാലും അതേപ്പറ്റി ഒരു രണ്ട് വാക്ക് അഭിപ്രായം പറയാതിരിക്കുകയില്ല അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുകയില്ല അതൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ഇത്രയും ലൈവ് ആകാനുള്ള കാരണം എഴുതിയോ പറഞ്ഞോ പ്രസംഗിച്ചോ മലയാളി അവൻ്റെ അഭിപ്രായങ്ങൾ പുറത്ത് കൊണ്ടുവരാറുണ്ട് പക്ഷേ മലയാളി എപ്പോഴും നിശബ്ദനായി പോകുന്ന അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്ന ഒരു വിഷയം മതതീവ്രവാദമാണ് അതെനിക്ക് ബോധ്യമായത് ഈ വിഷയം പറയുവാൻ അടക്കം പറയുമ്പോൾ പറയുന്ന ആളുകൾ പോലും ഒന്ന് വെച്ച് അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് പേർ കേൾക്കുന്ന ഒരു സ്വരത്തിൽ ശബ്ദത്തിൽ പറയാൻ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ മടിക്കുന്നുണ്ട് മതതീവ്രവാദത്തെപ്പറ്റി പറഞ്ഞാൽ തങ്ങളുടേതെന്തോ നഷ്ടപ്പെടും എന്നൊരു ഭയം അല്ലെങ്കിൽ തങ്ങൾക്കെന്തോ സംഭവിക്കും എന്നൊരു ഭയം അത് മലയാളിക്കുണ്ട് അപ്പം മലയാളിയുടെ പ്രായോഗിക ബുദ്ധിയിൽ നിന്നാവാം അത് വരുന്നത് എന്നാൽ പോലും അത് കേരളത്തിന് ദോഷം ചെയ്യും മലയാളികൾക്ക് ദോഷം ചെയ്യും എൻ്റെ ഒരു തോന്നലനുസരിച്ച് അനുസരിച്ച് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ ശക്തമായ മതതീവ്രവാദം ഉണ്ട് അതിൻ്റെ അപകടങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് അത് ആദ്യഘട്ടത്തിൽ ചില ഓപ്പണായിട്ടുള്ള അറ്റാക്ക് ആക്രമണങ്ങൾ സ്ഫോടനങ്ങളൊക്കെ ആയിട്ട് വന്നുവെങ്കിൽ പിന്നീടത് ബൗദ്ധികമായ തലത്തിലേക്കത് മാറി മലയാളിയെ ബൗദ്ധികമായി ബോധവൽക്കരിച്ചിട്ട് അവരെ ഉപയോഗിച്ചിട്ട് തീവ്രവാദികൾ തങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറി രാഷ്ട്രീയ പാർട്ടികളിലെ എഴുത്തുകാർക്കിടയിലെ മാധ്യമങ്ങളിലെ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യധാരയിലെല്ലാം നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം അപ്പോൾ ഇത് ഒരു എഴുത്തുകാരൻ്റെ ഒരു കടമ ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അവന് തോന്നുന്ന ശരികൾ വിളിച്ചു പറയുകയാണ് അപ്പോൾ ആ തോന്നൽ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമുടി എഴുതിയത് ഇപ്പോൾ മുടിപ്പേച്ച് വന്നപ്പോൾ ഈ നവോത്ഥാനം സംബന്ധിച്ച ചർച്ചകൾ എങ്ങനെ വളച്ചൊടിക്കപ്പെട്ടു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിനകത്ത് ഞാൻ മതതീവ്രവാദത്തിൻ്റെ സാന്നിധ്യം കണ്ടത് മതതീവ്രവുമായി ബന്ധ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് എലമെൻറ്റ്സ് കേരള ചരിത്രത്തെ ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിൽ കടന്നുകൂടിയിരുന്നു അപ്പോൾ അത് നേരിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്തും മതതീവ്രവാദം കടന്നു വന്നത് മതതീവ്രവാദം എന്ന് പറയുന്ന ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഈ വിഷയം എഴുതുമ്പോൾ നമുക്ക് കേരളം മാത്രമായി എഴുതാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യ എഴുതണം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ തീവ്രവാദം ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ എഴുതണം എങ്കിൽ മാത്രമേ അതിന് ഒരു പൂർണ്ണത കിട്ടുകയുള്ളു എനിക്ക് പിന്നെ ഈ കൂട്ടത്തിൽ കിട്ടിയ ഒരു വലിയ എളുപ്പം എൻ്റെ പുസ്തകം ഇറങ്ങുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തു കൂടിയായ ഷംസുദ്ദീൻ മുബാരക്ക് എഴുതിയ ദായിഷ് എന്ന പുസ്തകം ഈ മുടിപ്പേച്ചിൻ്റെ വായനക്കാർക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഗോളതലത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് എഴുതേണ്ടി വന്നില്ല കാരണം മറ്റേ പുസ്തകത്തിൽ ഇത് ഒരുപാടുണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് സൂചനകൾ മതിയായി നല്ല ഒരുപക്ഷെ ഇതിലും കൂടുതലായിട്ട് ആഗോള തലത്തിലുള്ള തീവ്രവാദത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇതിൽ എഴുതേണ്ടി വന്നേനെ എൻ്റെ മനസ്സിൽ അതുണ്ട് പക്ഷേ ഈ തീവ്രവാദം പൂജ്യത്തിൽ വരുന്നേ ഇല്ല അതുകൊണ്ടാണ് അതിൻ്റെ തുടർച്ച എന്നോ നോവൽ സീക്വൻസിൽ പെട്ടതോ എന്നോ ഞാൻ പറയാത്തത് പക്ഷേ ഈ പൂജ്യവും ഭയങ്കരാമുടിയും പൂജ്യവും മുടിപ്പേച്ചും വായിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഭയങ്കരാമുടിയിൽ നിന്ന് മുടിപ്പേച്ചിലേക്കുള്ള പാലമാണ് പൂജ്യം എന്നാണ് പൂജ്യത്തിൽ ആത്യന്തികമായി ജാതി മതം രാഷ്ട്രീയം ഭാഷ നിറം ഇതെല്ലാം മനുഷ്യരെ വേർതിരിക്കുന്ന അതിരുകളാണ് മതിലുകളാണ് അതുപോലെ രക്തബന്ധം പോലും മനുഷ്യനെ വേർതിരിക്കുന്ന മതിലാണ് ഇതിനൊക്കെ ഉപരിയായി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് പൂജ്യം ലോകത്തിൻ്റെ ആകമാന സമൂഹം ഒരൊറ്റ സമൂഹമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ഒരു 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 വർഗമാണ് അതിനകത്ത് ജാതിയോ മതമോ മതവും ജാതിയും ഉണ്ടാകാം അതവൻ്റെ മനസ്സിലിരിക്കണം പുറത്തേക്ക് ഇറക്കുകയോ മറ്റുള്ളവരെ വേർതിരിക്കാനോ ഭിന്നിപ്പിക്കാനോ തമ്മിത്തെല്ലിക്കാനോ അത് ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു സന്ദേശമാണ് പൂജ്യം കൊടുക്കുന്നത് അപ്പോൾ മത തീവ്രവാദത്തിൻ്റെ അപകടം പറയുമ്പോൾ തന്നെ ഈവൻ ചെറിയ തോതിലെങ്കിലുമുള്ള ജാതി ചിന്ത മതചിന്ത ഉണ്ടാക്കുന്ന ദോഷവും പൂജ്യം പറയുന്നുണ്ട് അപ്പോൾ ആ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേപോലെയാണ് എനിക്കും പറയാൻ തോന്നുന്നത് ഭയങ്കര മുടിക്കും മുടിപ്പേച്ചിനും ഇടയിലുള്ള ഒരു പാലമാണ് പൂജ്യം എഴുത്തുകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത വളരെയേറെയാണ് എഴുത്തുകാരൻ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതെ ഇല്ലാത്ത മട്ടിൽ അല്ലെങ്കിൽ എനിക്കങ്ങനൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള മട്ടിൽ ഒരുപാട് എഴുത്തുകാർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലാണ് നമുക്കറിയാം നവോത്ഥാനം എന്നിപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്ന നവോത്ഥാനത്തിനപ്പുറം കേരളത്തിൽ നവോത്ഥാനകാല കഥകൾ നവോത്ഥാനകാല സാഹിത്യം നവോത്ഥാന സാഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു അത് തകഴി ശിവശങ്കരപ്പിള്ള അങ്ങനെയൊക്കെയുള്ള കേശവദേവ് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കാലമാണ് അവരൊക്കെ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് സമൂഹത്തെ നോക്കിയിട്ടുള്ളത് സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് സമൂഹത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തിനീ പുസ്തകത്തിൽ പറയുന്ന എഴുത്തച്ഛൻ അധ്യാത്മരമായണം കിളിപ്പാട്ട് എഴുതുന്ന എഴുത്തച്ഛൻ്റെ ലക്ഷ്യം പോലും സമൂഹത്തെ അക്കാലത്തെ കേരളത്തിലെ സാമൂഹികമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഭക്തി എന്ന ഒരു ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ കറക്റ്റ് ചെയ്യായിരുന്നു കേരളീയ സമൂഹത്തെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പുസ്തകമാണ് അധ്യാത്മരമായണം കിളിപ്പാട്ട് അക്കാലത്തെ പോർച്ചുഗീസുകാർ വന്ന ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള അതിഭയങ്കരമായ സംഘർഷങ്ങൾ ഭിന്നിപ്പുകൾ ജനങ്ങൾക്കിടയിലുള്ള അരാജകം അരാജകമായ അവസ്ഥ അതുപോലെ തന്നെ സമൂഹത്തിലെ മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഒട്ടും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന അവസ്ഥ കീഴ്ജാതിക്കാർ എന്ന് പറയുന്നവർ അനുഭവിക്കുന്ന ദുര്യോഗങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ സമൂഹത്തെ ഒന്ന് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി ഭക്തി ഉപയോഗിക്കാം എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം അധ്യാത്മരമായ കിളിപ്പാട്ടുകളുണ്ട് അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഴയ എഴുത്തച്ഛന് മുമ്പും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അങ്ങനെ പഴയ പഴയ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ എല്ലാ കാലത്തും എഴുത്തുകാരുടെ ഒരു ലക്ഷ്യം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അത് ആഗോളതലത്തിലായാലും ദേശീയതലത്തിലായാലും കേരളത്തിലായാലും അതായിരുന്നു ലക്ഷ്യം പക്ഷേ ഇക്കാലത്തെ എഴുത്തുകാർ ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എഴുത്തുകാരെ കുറ്റം പറയുന്നു എന്ന് വിചാരിക്കരുത് അതൊരു യാഥാർത്ഥ്യമാണ് സമൂഹത്തിൽ നടക്കുന്ന ഈ ദോഷകരമായ പ്രവണതകൾ അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന നമ്മുടെ നാടിന് ദോഷം ചെയ്യുന്ന ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളിൽ അവർ അതായത് പ്രായോഗികമായി തങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നു എന്ന് വിചാരിക്കുന്നതോ അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അവർ പ്രതികരിച്ചോണോ അവരുടെ പ്രതികരണ തൊഴിലാളിയാണോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ അവർ കൃത്യമായും പ്രതികരിക്കേണ്ട പല വിഷയങ്ങളിലും അവർ പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാകാം കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ എഴുത്തുകാരുടെ സ്ഥാനം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വളരെ താഴെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പൊതുജനം എഴുത്തുകാരെ വലിയ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ എഴുത്തുകാരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ എൻ്റെ തോന്നൽ എല്ലാ എഴുത്തുകാരും സമൂഹത്തിലെ പ്രശ്നങ്ങൾ അത് കൃത്യമായും സത്യസന്ധമായും വിലയിരുത്തി അതിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എഴുത്തുകാരൻ എന്നുള്ളതിനൊപ്പം ഞാൻ പത്രപ്രവർത്തകൻ കൂടിയാണ് രണ്ട് ത ജോലി ചെയ്യുമ്പോഴും എഴുത്തുകാരനായി നോവലോ കഥയോ എഴുതുമ്പോഴും പത്രപ്രവർത്തകനായി വാർത്ത എഴുതുമ്പോഴും എൻ്റെ പ്രതിബദ്ധത സമൂഹത്തോടാണ് എനിക്ക് ശമ്പളം കിട്ടി എൻ്റെ വീട്ടുകാർക്ക് അവരുടെ ഒരു ജീവിതം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിബദ്ധത സമൂഹത്തോടാണ് അതൊരു മുഖസ്തുതി പറയോ അല്ലെങ്കിൽ അഭിനയിക്കാനോ പറയാനോ വേണ്ടി അതാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് എൻ്റെ പ്രകോപനം അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഞാൻ വളരെ സജീവമായിട്ട് വളരെ ശക്തമായിട്ട് എൻ്റെ തോന്നലുകൾ എൻ്റെ വായനയുടെ എൻ്റെ ചരിത്ര ജ്ഞാനത്തിൻ്റെ അതുപോലെ എൻ്റെ ഇടപെടലുകളുടെ ഒക്കെ കൂടി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വിലയിരുത്തലുകളിൽ നിന്ന് ഇത് ശരി എന്ന് തോന്നുന്നതിന് ഞാൻ അത് അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇത് തെറ്റ് എന്ന് തോന്നുന്നതിനെതിരെ ശക്തമായിട്ട് എഴുതുകയും ചെയ്യും പറയാൻ പറ്റുന്ന വേദികളിൽ പറയും എഴുതാൻ പറ്റുന്ന വേദികളിൽ എഴുതുകയും ചെയ്യും അത് അതാണ് ഞാൻ എന്നെ ഒരു എഴുത്തുകാരനാക്കി നിലനിർത്തുന്നത് പൊതുവേ പലരും അങ്ങനെ പറയാറുണ്ട് എൻ്റെ കഥകളുടെയും നോവലിൻ്റെയും ഒക്കെ പേരുകളെ പറ്റി അത് ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെയും പേര് എൻ്റെ വ്യക്തി എന്നുള്ളതിലെ എൻ്റെ പേരും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരുടെയും പേരും അത് അവരിലേക്കൊരു ശ്രദ്ധയെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരു പേരായി കൂടെ എന്ന് നമുക്ക് ചിന്തിക്കാം ആ പേരാണ് അവരുടെ ഐഡൻറ്റിറ്റി അപ്പോൾ പേരിൽ കാര്യമില്ല എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചിലർ പറയാറുണ്ടെങ്കിലും പേരിൽ ഒരുപാട് കാര്യമുണ്ട് പേരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 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 ആണിയാണ് നമ്മുടെ ഷർട്ട് തൂക്കിയിടാന് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ തൂക്കിയിടാൻ ആണി ഒരു ഭിത്തിയിൽ ഉള്ള ഒരു ആണി സഹായിക്കും എന്നത് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പേര് വളരെ വളരെ പ്രധാനമായിട്ടും പേര് തന്നെയാണ് അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് രണ്ടാമത് മാത്രമേ അതിൻ്റെ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നുള്ളൂ പേര് വായിച്ചിട്ട് ചില പേരുകൾ വായിച്ചാൽ നല്ല പുസ്തകമായിരിക്കും പക്ഷേ പേര് മോശമാണെങ്കിൽ ആളുകൾ ആദ്യം അതങ്ങോട്ട് ശ്രദ്ധിക്കുകയില്ല പിന്നെ പറഞ്ഞു കേട്ടിട്ട് ചിലപ്പോൾ തിരിച്ചു പോവുമായിരിക്കും പക്ഷേ നല്ല വ്യത്യസ്തമായ പേരുമായിട്ടൊരു പുസ്തകം ഒരു ഷോറൂമിലിരുന്നാൽ ആ പേരുകൊണ്ട് അതൊന്ന് കയ്യിലെടുത്ത് നോക്കും അങ്ങനെ നോക്കുമ്പോൾ ആ പുസ്തകം വായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങിക്കും അപ്പം പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് വ്യത്യസ്തമായ പേരുകളിടുന്നത് സാങ്ക്യ യോഗത്തിൽ പറയുന്നുണ്ട് ഭൂതകാലം കഴിഞ്ഞുപോയി ഭാവി കാലം എന്ന് പറയുന്നത് വരാനിരിക്കുന്നു അതേപ്പറ്റി നമുക്കൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വർത്തമാനത്തിൽ ജീവിക്കുക വർത്തമാനകാലത്തിൽ ശ്രദ്ധിക്കുക അതാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് പക്ഷേ വർത്തമാന കാലത്തിൽ നമുക്ക് നന്നായിട്ട് നമ്മളുടെ ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ഭാവിയെ പറ്റിയുള്ളൊരു തോന്നലുണ്ടാവണം ഒപ്പം ഭൂതകാലത്തെ പറ്റിയുള്ള അറിവും ഉണ്ടാകണം എങ്കിലേ വർത്തമാനകാലത്തെ കൃത്യമായും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ ചെന്താമരക്കൊക്കെയിൽ ആ കഥ എഴുതാനുള്ള പശ്ചാത്തലം കേരളത്തിൻ്റെ തീരം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കടലെടുത്ത് പോകും എന്ന ഒരു ശാസ്ത്രജ്ഞൻ കൊച്ചിയിൽ വന്നപ്പോൾ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുണ്ടാക്കി അതായത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ധ്രുവങ്ങളിലെ മഞ്ഞുരുകി കടല് ജലനിരപ്പ് ഉയർന്ന് അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ കടൽ തീരെ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കടലെടുത്ത് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ കടലെടുത്ത് പോകും എന്ന് പറയുമ്പോൾ ഏതാനും പ്രധാനപ്പെട്ട ജില്ലകളും മിക്കവാറും എല്ലാം തന്നെ ഇല്ലാതാവും ആലപ്പുഴയിൽ നിന്ന് കടൽ കയറി വന്ന ഏതാണ്ട് ചങ്ങനാശ്ശേരി വരെ കടലെടുത്ത് പോകും അപ്പോൾ ഈ മനുഷ്യരൊക്കെയും എങ്ങോട്ട് പോകും മനുഷ്യർക്ക് എന്തായാലും കടൽ വരുമ്പോൾ കടല് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേലും പോകണമല്ലോ ഒരു കൂട്ട പലായനമായിരിക്കും കേരളത്തിൽ സംഭവിക്കുക അപ്പോൾ അങ്ങനെ വന്നാൽ അവർ ചെയ്യാൻ സാധ്യതയുള്ളത് ഉള്ളത് പശ്ചിമഘട്ടങ്ങളിലേക്കാവും അവർ ഓടിപ്പോവുക പശ്ചിമഘട്ടങ്ങളിലേക്ക് ഓടിപ്പോയൽ വനം പൂർണ്ണമായിട്ടും വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ ആയിരിക്കും അവരുടെ വീടുകൾ പണിയുക അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ അമ്മയായിട്ടുള്ള പ്രകൃതിയെ നമ്മുടെ അമ്മയായിട്ടുള്ള വനങ്ങളെ നശിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ മനുഷ്യ നന്മ എന്ന് പറയുന്നതൊക്കെ എന്തായിത്തീരും എന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു അതാണ് നരഭോജികളായിത്തീരുന്ന മനുഷ്യരെ പറ്റി മഹാത്മാഗാന്ധിയുടെ പ്രതിമ തച്ചുടയ്ക്കുന്ന മനുഷ്യരെ പറ്റി അവരുടെ നന്മകളെല്ലാം അങ്ങ് അവശേഷി അവസാനിക്കുകയാണ് അങ്ങനെ ഒരു പലായനം വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെയുള്ള ചില ഉത്കണ്ഠകളിൽ നിന്നാണ് ചന്ദാമരക്കൊക്കെ എഴുതി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞുള്ള ഒരു കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളു അപ്പോഴത്തേക്കിനും ചന്ദ്രനിലൊക്കെ ചൊവ്വായാലും ചന്ദ്രനിലൊക്കെ മനുഷ്യവാസം ഉണ്ടാവും ആളുകൾ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ കഥയിൽ വരുന്നത് മുടിപ്പേച്ച ശരിക്കും പറഞ്ഞാൽ ഈ കേരളം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം പഠിച്ചിട്ട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോഴത്തെ തെറ്റുതിരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഞാൻ എടുത്തത് ഞാൻ എൻ്റെ പെൺകഥാപാത്രങ്ങൾ ഞാൻ ഫെമിനിസ്റ്റ് എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്തരം ചില നിർവചനങ്ങളിലൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതുവരെ എഴുതിയിട്ടുള്ള കഥകളിലൊക്കെ ഞാൻ അവരെ മുൻനിർത്തി ഞാൻ ചെയ്തിട്ടുള്ള ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളാണ് അതായത് പുരുഷൻ്റെ പ്രകൃതിയിൽ നിന്നുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ പുരുഷനിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷമകരമായ സംഭവങ്ങൾ എന്തും സാഹചര്യങ്ങൾക്കുണ്ടാവേണ്ടാവുന്ന അതിനെയൊക്കെ നേരിടുന്ന കരുത്തരായ സ്ത്രീകളാണ് അതങ്ങനെ എനിക്ക് സ്ത്രീകളെപ്പറ്റി എഴുതാൻ തോന്നിയ ഒരു കാരണം ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കാറുണ്ട് എല്ലായിടത്തൊക്കെ ഞാൻ പറയാറുണ്ട് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് ജൈവ സൃഷ്ടികളിൽ ഏറ്റവും കരുത്തുള്ളത് സ്ത്രീക്കാണ് നമ്മൾ അപല എന്ന് പറഞ്ഞൊക്കെ മാറ്റി നിർത്തും പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ മാറ്റി നിർത്തേണ്ട കൂട്ടരല്ല സ്ത്രീകൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഒരു പനി വന്നാൽ ഒരു പുരുഷന് പനി വന്നാൽ അതോടുകൂടി അവൻ്റെ കാര്യം പോയി പനി എന്നുള്ള ആ ഒരു ഒറ്റ പ്രശ്നത്തിൽ അവൻ തളർന്നു പോകും പിന്നെ അസുഖം എല്ലാം മാറി പൊങ്ങി ഭേദമായി കഴിഞ്ഞിട്ടാണോ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പക്ഷേ സ്ത്രീക്ക് പനി വന്നാലും നല്ല എന്ത് മാരകരോഗം വന്നാലും അതും കൊണ്ട് അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകും അപ്പോൾ അങ്ങനെ ചെറിയ സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്നവരാണ് പുരുഷന്മാരെ എങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശക്തരായി നിൽക്കുന്ന ആളുകളാണ് സ്ത്രീകൾ അത് ഈ എൻ്റെ കഥാപാത്രം എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന സ്ത്രീകളെല്ലാം അറി ഏത് പ്രശ്നത്തിനും ഒരു പ്രായോഗിക പരിഹാരം കഴിയാ പറയാൻ കഴിയുന്നതും സ്ത്രീകൾക്കാണ് അപ്പോൾ അത്തരം സ്ത്രീകൾ ആണ് എൻ്റെ ഇതിൽ വരുന്നത് അവരെ ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല അവരെല്ലാത്തിനും അതിനപ്പുറത്തേക്കുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കി അവർ വിജയിക്കും എഴുത്തുകാരൻ്റെ ഒരു അടിസ്ഥാന വാസന സമൂഹത്തിലെ നന്മയോടും നല്ല മനുഷ്യരോടും ഐക്യദാർഢ്യപ്പെടുക സമൂഹത്തിലെ തിന്മയോടും ചീത്ത ആളുകളോടും അല്ലെങ്കിൽ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന തിന്മ വെച്ചു പുലർത്തുന്ന ആളുകളോടും ഒരു തികച്ചും വിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ ശത്രുതയോടുകൂടി തന്നെ അവരെ നേരിടുക എന്നുള്ളതാണ് ഒരു ഏതൊരു എഴുത്തുകാരൻ്റെയും മനസ്സിലെ അടിസ്ഥാനമായ ഒരു വാസന അപ്പോൾ അതുകൊണ്ടാണ് ഈ എഴുതുമ്പോൾ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെ നന്മയെ വലിയ ഉയരത്തിൽ പ്രതിഷ്ഠിക്കാനും തിന്മയെ ചവിട്ടിത്താഴ്ത്താനും എഴുത്തുകാരെ ശ്രമിക്കാറുള്ളത് അത് മിക്കവാറും എല്ലാ എഴുത്തുകാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ എഴുതാനിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇത് കയറി വരും എനിക്ക് ശരിക്കും തിന്മ എന്ന് പറയുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കാൻ പോലും ഇഷ്ടം ഇല്ലാത്ത ഒരാളാണ് സിനിമയിൽ ഒരു വില്ലൻ വിജയിക്കുന്ന ഭാഗം വന്നാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും അതുപോലെ നല്ലവനായ ആ നായകനോ നായികയ്ക്കോ കൂടുതലായ പീഡനങ്ങൾ വരുമ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കരയും എനിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അത് വീട്ടിലായാലും പുറത്തായാലും ഞാൻ മനുഷ്യരോടാണെങ്കിലും മോശമായി പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നോടാരെങ്കിലും മോശമായി പെരുമാറുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാവാം എൻ്റെ കഥാപാത്രങ്ങളിൽ നന്മ ഉള്ള കഥാപാത്രങ്ങൾ വളരെ വളരെ വിജയിച്ച് വിജയിച്ച് പോകുന്നതും തിന്മ ഉള്ള കഥാപാത്രങ്ങളെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കുന്നതും അതുകൊണ്ടാവാം ഒരുപക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ചില നീതികൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്ന ചില നീതികൾ അതായത് എൻ്റെ ബോധം ഒക്കെ കൊണ്ടാവാം അങ്ങനെ എഴുതുന്നത് പ്രണയം സത്യം പറഞ്ഞാൽ എൻ്റെ കഥയിൽ പ്രണയം വളരെ കുറവാണ് വായനക്കാരത് പറയാറുമുണ്ട് സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ നേരവേ പ്രേമിച്ചിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ എന്ന ഒരുപാട് വായനക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരുപക്ഷെ ഒരു സത്യമാകും പ്രണയം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ കൂടി കൈകാര്യം ചെയ്തിരുന്നൊരു കാര്യം കാര്യമാണ് കാരണം നമ്മുടെ സാമൂഹിക ഘടനയിൽ ഇപ്പോൾ കാണുന്ന പോലുള്ള ഓപ്പണായിട്ടുള്ള ഇടപെടലുകൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലല്ല കുട്ടികൾ ആൺകുട്ടികളും പെട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇടപെടലുകളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ സ്കൂളിൽ പഠിച്ചത് അപ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലും വേറൊരാൾ കണ്ട ഒന്നുകിൽ വിളിച്ച് ശകാരിക്കും അല്ലെങ്കിൽ അവനിങ്ങനെയാണ് മോശമാണെന്ന് പറഞ്ഞു നടക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ അത് വീട്ടിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങും സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങും ഒക്കെ അപ്പം ആൺപൺ ബന്ധങ്ങളിൽ ഇപ്പോഴത്തെപ്പോലുള്ള ഒരു തുറന്ന അവസ്ഥ ഇല്ലാത്തൊരു കാലത്ത് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാവാം എങ്കിലും രഹസ്യമായ അല്ലെങ്കിൽ എന്താ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന പ്രണയങ്ങൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ കഥകളിൽ അല്ലെങ്കിൽ നോവലുകളിലൊക്കെ വളരെ ശക്തമായ പ്രണയങ്ങൾ വരാത്തതിൻ്റെ ഒരു കാരണമായിരിക്കും ഒരു നല്ല ശക്തമായൊരു പ്രണയാനുഭവം ഒരു പക്ഷേ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാം അതായത് രണ്ടുപേരും അറിഞ്ഞുള്ള ഒരു 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 പ്രായോഗികമായ അല്ലെങ്കിൽ മീൻസ് സംഭവിച്ച ഒരു ലൈവായിട്ടുള്ള ഒരു പ്രണയം അങ്ങനെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മനസ്സിൽ മാത്രം നിന്നിട്ടുള്ള കുറേ പ്രണയങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കഥയിലും ഒക്കെ പ്രണയത്തിൻ്റെ ഒരു ഇത് അവതരണം അത്ര കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അതേപ്പറ്റിയുള്ള എൻ്റെ ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ഉള്ളതുപോലെയുള്ള നാല് തരം വാസനകളാണ് അതിനകത്തുള്ളത് അത് ആഹാരം നീഹാരം മൈഥുനം നിദ്ര ഇതാണ് എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി കൊടുത്തിട്ടുള്ള നാല് കർമ്മങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ ആ കർമ്മങ്ങളിൽപ്പെട്ട മൈഥുനത്തിനുള്ള ഒരു മുൻ ഒരുക്കം മാത്രമാണ് പ്രണയം പ്രണയം ഇല്ലെന്നോ അത് സത്യമല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇക്കാലത്ത് കാണുന്ന പല പ്രണയങ്ങളും കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നൊരു സംഗതി പ്രണയം എന്ന് പറയുന്നത് ഒരു ഒരു ഫാൻറ്റസി അതൊരു തോന്നൽ മാത്രമാണ് ആത്യന്തികമായി കാമത്തിലേക്ക് വഴി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് എങ്കിലും അതിനിടയിലൂടെയൊക്കെ മാനുഷിക വികാരങ്ങൾ സ്നേഹം അല്ലെങ്കിൽ എന്താ എതിർ സെക്സിനെ കൂടെ ചേർത്ത് നിർത്താനുള്ള വാസന ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ത്രീയും സ്ത്രീയും കൂടെ പ്രണയിച്ചാലെന്താ പുരുഷനും പുരുഷനും കൂടെ പ്രണയിച്ചാലെന്താ എന്നൊക്കെ പോലും എനിക്ക് തോന്നാറുണ്ട് അത്തരം ചില കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഞാൻ കാണുന്നത് ഒന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ടുള്ള ഒരു പ്രണയം പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് മാനവ സമൂഹത്തെ മുഴുവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രണയം ഈ രണ്ട് പ്രണയവും രണ്ടാണ് ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണും ഈ രണ്ടിനെയും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്നെ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽപ്പെട്ട ഒരാൾ എന്നുള്ളതാണ് അതായത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഈ മൂന്ന് ഭരണഘടനാപരമായ സംവിധാനങ്ങൾക്കും എന്തെങ്കിലും കുഴപ്പം വന്നാൽ അപാകത വന്നാൽ അതിനെ തിരുത്തി നേരായ വഴിക്ക് നയിക്കാനുള്ള തിരുത്തൽ ശക്തികൾ കാവൽ നായ്ക്കളാണ് മാധ്യമപ്രവർത്തകർ അതാണ് പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ കാണുന്നത് പക്ഷേ എഴുത്തുകാരൻ എന്ന് പറയുന്ന ആൾ കവി നോവലിസ്റ്റ് കഥാകൃത്ത് നാടകക്കാരൻ ചിത്രകാരൻ തുടങ്ങി കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഇതിനും അപ്പുറത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മീഡിയയെപ്പോലും മീഡിയയ്ക്ക് തെറ്റുപറ്റാം മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാം മാധ്യമ പ്രവർത്തകർക്ക് തെറ്റുപറ്റാം അപ്പോൾ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ മീഡിയ ഈ നാലിനെയും കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് എഴുത്തുകാർ അത് ഗരുഡൻ മുകളിൽ നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ എഴുത്തുകാർ എല്ലാ മനുഷ്യരിൽ നിന്നും എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നും ഉയരെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഈ പറയുന്ന എല്ലാത്തിലേക്കും നോക്കിക്കൊണ്ട് അതിലെ അപജയങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ശരിയായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി മുമ്പേ ഞാൻ നേരത്തെ ഒരു പറഞ്ഞതുപോലെ ഇപ്പോൾ വർത്തമാനകാലത്തെ നമ്മുടെ പല എഴുത്തുകാരും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂലിപ്പട്ടാളമായിട്ട് എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് അത് ഞാൻ എക്സ് വൈ എന്നൊന്നും പറയുന്നില്ല പൊതുവായൊരു പ്രവണത ആ തരത്തിൽ കാണുന്നുണ്ട് അത് എനിക്ക് എന്തോ ദഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഇതിനെല്ലാം കറക്റ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ട് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കലിങ്ക കയറി ഇരുന്നിട്ട് പറയുക എന്ന് പറയുന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഒപ്പം എഴുതുന്ന ആളുകൾ വളരെ സജീവമായി സാഹിത്യം കൈകാര്യം ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഒരുപക്ഷേ എനിക്ക് എഴുത്തിൽ നിൽക്കാനുള്ള ഒരു സന്തോഷവും അതാണ് വളരെ വളരെ ആക്റ്റീവാണ് കേരളത്തിലെ സാഹിത്യരംഗം അപ്പോൾ അതിൽ തന്നെ എല്ലാ എഴുത്തുകാരും വളരെ ആഴത്തിൽ ആ വിഷയം എഴുതുന്ന വിഷയം പഠിച്ച് അതിനു വേണ്ടിയുള്ള ഡേറ്റ കൃത്യമായി കളക്ട് ചെയ്ത ഒരു പക്ഷേ ഇക്കാലത്തെ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത പലരും പറയാറുള്ളവരെ പണ്ട് കാലത്തെ സാഹിത്യത്തെ അപേക്ഷിച്ച് ഒരുപാട് ഡേറ്റ മലയാള സാഹിത്യത്തിലെ വിവിധ കൃതികളിൽ കഥകളിലായാലും നോവലിലായാലും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഇൻഫർമേഷൻസ് അപ്പോൾ അത് ഒരുപക്ഷെ മലയാളത്തിലെ സാഹിത്യകാരന്മാർ നടത്തുന്ന ഗവേഷണത്തിൻ്റെ കൂടെ ഫലമായിട്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അവർക്കിടയിൽ എഴുതാൻ കഴിയുന്നതുകൊണ്ട് എനിക്ക് ഒരു സൗകര്യമുള്ളത് ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ട് എനിക്കും ആ എഴുത്തിനെ മറ്റുള്ള എഴുത്തുകളുമായിട്ട് കേരളത്തിലെ മറ്റുള്ള എഴുത്തുകാരുടെ എഴുത്തുമായിട്ട് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാനോ എനിക്ക് പറ്റുന്നുണ്ട് എഴുത്തുകാരുടെ കാര്യം പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന എല്ലാ എഴുത്തുകാരോടും എനിക്ക് ബഹുമാനമാണുള്ളത് കാരണം ഞാൻ ഇതിന് കൊടുക്കുന്ന സമയം എത്രയാണോ അതിനേക്കാട്ടിലും കൂടുതൽ കൊടുക്കുന്നവരാണ് ഇവരൊക്കെയും എൻ്റെ പത്രപ്രവർത്തന ഉത്തരവാദിത്വത്തിൻ്റെ ശേഷം കിട്ടുന്ന സമയം മാത്രമേ എനിക്ക് വായിക്കാനോ എഴുതാനോ ഒക്കെ കഴിയുന്നുള്ളൂ അതൊരു പരിമിതിയാണ് ആ പരിമിതി എൻ്റെ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ വളരെയേറെ അധ്വാനിച്ച് സമയം കണ്ടെത്തി രാത്രി വൈകി ഉറങ്ങി അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ഞാൻ വായന ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്നെക്കാട്ടിലും ഗൗരവമായിട്ട് കേരളത്തിലെ എഴുത്തുകാരൊക്കെയും കൂടുതൽ സമയം വിനിയോഗിച്ച് സാഹിത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് പേരുകളായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു വലിയ നീണ്ട പട്ടിക പറയേണ്ടി വരും എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന എഴുത്തുകാർ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാർ എന്ന് പറയുന്നത് ഒരു നീണ്ട പട്ടിക പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ പേരുകൾ പറയുന്നില്ല വളരെ സജീവമാണ് മലയാള സാഹിത്യ രംഗം അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ആണ് എന്നെ എഴുത്തുകാരനായി നിലനിർത്തുന്നത് ആ കൂട്ടത്തിൽ ഒരോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വഴിയിൽ നമ്മൾ ഒരു ദേശീയപാതയിൽ ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ പോകുന്നു ആ കൂട്ടത്തിൽ ഞാനും ഒരു യാത്രക്കാരനായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത് സാഹിത്യം എന്ന് പറയുന്ന വലിയ ദേശീയപാതയിൽ കേരള മലയാള സാഹിത്യം എന്ന് പറയുന്ന വലിയ ദേശീയപാതയിൽ മറ്റ് യാത്രക്കാർക്കൊപ്പം പോകുന്ന ഒരു യാത്രക്കാരൻ